ഈ എസ് ഡി പി യുടെ സപ്പോർട്ട് വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടുകയാണ്? തീരെ ആത്മാർത്ഥത ഇല്ലാത്തതാണ്. ഇന്നലെ പോലും കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ സഹായത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആര് സഹായം നൽകിയാലും ഞങ്ങൾ സ്വീകരിക്കും, എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും എസ് ഡി പി ഐയും പി എഫ് ഐയും അതേപോലെ തന്നെ അവർ തമ്മിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന കൺസോർഷ്യവും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും നിരന്തരമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ നിരുപാധിക പിന്തുണ യു ഡി എഫിനും കോൺഗ്രസിനും കൊടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തും ഉയർന്നു വന്നപ്പോൾ ഈ വിഷയം ഒരു ദേശീയ പ്രശ്നമായിട്ട് മാറിയതിന് ശേഷമാണ് തടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വേണ്ടെന്നുള്ള അവരുടെ തീരുമാനം. അതേസമയത്ത് ഇവർ എസ് ഡി പി യുമായി എസ് ഡി പി യുടെ പിന്തുണ സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും സഹായം തേടുക വഴി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ അധപ്പതനമാണ് വ്യക്തമാക്കുന്നത്. രഹസ്യമായിട്ടായിരിക്കും ഇനി സ്വാഭാവികമായിട്ടും ഇത് കുറേ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് അവർ ഈ തീരുമാനം എസ് ഡി പി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആദ്യം അവർ വടകരയിലെയും തൃശ്ശൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ മാറ്റം അത് ഈ ഭീകരവാദ തീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഈ തീവ്രവാദ സംഘടനകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് ചില ലോകസഭാ നിയോജക മണ്ഡലങ്ങളിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ യു ഡി എഫിനും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനും പിന്തുണ നൽകാമെന്നുള്ള വാഗ്ദാനം ഈ പി എഫ് ഐ എസ് ഡി പി ഐ സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള തീവ്രവാദ സംഘടന കൺസോർഷ്യം അത് നിലപാടെടുത്തിട്ടുണ്ട്. അത് എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഏതായാലും കേരളത്തിൽ ഈ തീവ്രവാദ സംഘടനകൾക്ക് പൂർണ്ണമായും എൽ ഡി എഫും യു ഡി എഫും കീഴ്പ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ ദേശസ്നേഹികൾ പ്രതികരിക്കും എന്ന് ഉറപ്പാണ്. മറ്റു കാര്യം ഇവിടെ കൊച്ചിയിലെ ഗുണ്ടാസംഘങ്ങളുടെ ഒരു വലിയൊരു വ്യാപനം ഇപ്പോഴുണ്ട്. കൊച്ചിയിലെ ഗുണ്ടാസംഘങ്ങൾ വ്യാജ പാസ്പോർട്ടിൽ പുറത്തു പോകുന്നു, അവിടെ ടീമുകൾ. അപ്പോൾ ഞങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ഞങ്ങളുടെ ബ്യൂറോ ചീഫാണ് ടോം കുര്യാക്കോസിനെ കൊല്ലുവെന്നാണ് ഇപ്പോൾ അവരുടെ ഭീഷണി ഗുണ്ടാസംഘം. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഈ ഗുണ്ടാസംഘങ്ങൾ നമ്മുടെ പിടിമുറുക്കിയിരിക്കുകയാണ്. എറണാകുളത്തെ സംഭവമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്തും ഗുണ്ടാസംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ഇന്നലെ പരസ്യമായിട്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ പൊട്ടിയിട്ട് നിരവധി ആളുകളുടെ അപകടം സംഭവിച്ചിട്ടുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് ബോംബ് നിർമ്മാണം നടത്തുന്നു. ഗുണ്ടകൾ ഇപ്പം കൊടികുത്തി വാഴുകയാണ്. അത് ക്രമസമാധാന രംഗത്ത് കേരളം എത്രമാത്രം തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ മാധ്യമ സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകർ അവർ നിർഭയമായിട്ട് അവർക്ക് അവരുടെ പ്രവർത്തനം നടത്താൻ ജോലി ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നിർഭയമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഗുണ്ടാസംഘങ്ങൾ അവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിൽ തന്നെ വലിയ അപമാനകരമാണ്, അപകടകരമാണ്.